എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഹൃദയത്തിൻ്റെ ക്ഷീണം എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷേ നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് തുടർമാനമായി ഹൃദയത്തിൽ ക്ഷീണം അനുഭവിക്കുന്ന ആളുകളുണ്ട് പൊടുന്നനവേ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ട് പക്ഷേ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നു ഞാന് ആ വാക്യം ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രാൻസ്ലേഷൻ്റെ ഭാഗം ഞാൻ പറയാം ഐ ഫീൽ ഹോപ്പ്ലെസ് എന്നാണ് കണ്ടംപററി ഇംഗ്ലീഷ് വേർഷൻ ആണ് അത് പറയുന്നത് ഐ ഫീൽ ഹോപ്ലെസ് എൻ്റെ കൃതിയും ക്ഷീണിക്കുമ്പോൾ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വാക്കാണ് ഐ ഫീൽ ഹോപ്ലെസ് എന്ന് പറയുന്നത് എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ ഇത് അനുഭവിച്ചിട്ടുണ്ടല്ലേ ഹോപ്ലെസ് എന്ന് പറഞ്ഞ എത്ര സാഹചര്യങ്ങൾ അതൊരു പക്ഷെങ്കിൽ ആരോഗ്യ മേഖലയിലാകാം സാമ്പത്തിക മേഖലയിലാകാം കുടുംബപരമാകാം സാമൂഹികമായിട്ടുള്ള ചുറ്റുവട്ടങ്ങളിൽ നിന്നാകാം ഹോപ്ലെസ് എന്ന് നമ്മൾ പറഞ്ഞ് നൂറ് കണക്കിന് സാഹചര്യങ്ങൾ പല ആളുകൾക്കും അറിയത്തില്ല ഹോപ്ലെസ് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അറുപത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ രചയിതാവ് ദാവീദാണ് ദാവീദ് ഐ ഫീൽ ഹോപ്ലെസ് എന്ന് പറയുമ്പം അതിന് പിന്നിലൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ചരിത്ര പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അപ്ഷലോമിന്റെ മുൻപിൽ നിന്ന് പലായനം ചെയ്തു പോകുന്ന ഒരു ടൈം സ്വന്തം മകനിൽ നിന്ന് നേരിട്ട ഒരു ആക്രമണം ഭയചകിതനായും ക്ഷീണിതനായും മകൻ്റെ മുൻപിൽ നിന്ന് ഓടേണ്ടി വരുന്ന ഒരപ്പന്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന വ്യസനം ഞാനത് പറയുമ്പോൾ നിങ്ങൾ ക്ഹഹിക്കാവുന്നതേ ഉള്ളൂ ശത്രുപക്ഷത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെക്കാൾ ഭയാനകമായിരിക്കും സ്വകുടുംബത്തിൽ നിന്നൊരാള് ഫീൽ ചെയ്യുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ ഈ മനുഷ്യൻ ഭയചകിതനാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ തകർന്നിരിക്കുകയാണ് കഷ്ടതയുടെ നടുക്കടലിൽ മുങ്ങുന്നത് പോലെയുള്ള ഒരു ജീവിത സാഹചര്യം അവിടെയാണ് ദാപിത് പറയുന്നത് ഐ ഫീൽ ഹോപ്ലെസ് എൻ്റെ പ്രിയരെ നമ്മളൊക്കെ ഇതുപോലെയുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ നൂറുകണക്കിന് സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഒരു പക്ഷെങ്കിൽ ഡെവലപ്പായിരുന്നു വരും ചിലതൊക്കെ ഞാൻ എങ്ങനെ നമ്പർ ഇട്ട് വേണമെങ്കിൽ ഒന്ന് പറയാം സങ്കീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ പത്തിൽ വായിക്കുന്നുണ്ട് എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ട് കഴിഞ്ഞു പോയിരിക്കുന്നു എൻ്റെ അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ് എൻ്റെ ആയുസ് ദുഃഖം കൊണ്ട് എൻ്റെ സംവത്സരം നെടുവീർപ്പ് കൊണ്ട് കഴിഞ്ഞു പോയിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു എന്നുള്ളതാണ് ഹോപ്ലസ് എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം അത് മാത്രമല്ല സങ്കടത്തിന് നൂറ്റി പത്തൊൻപതിന്റെ എൺപത്തിരണ്ടിലേക്ക് വരുമ്പോൾ എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ആശ്വാസം വരാൻ സാധ്യതയുള്ള ഏക ഇടം ദൈവത്തിൻ്റെ സന്നിധി മാത്രമാണ് ഇപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സാന്നിധ്യത്തിലേക്ക് നോക്കിയിരിക്കുക അവിടെ പറയുന്ന ഒരു വാക്ക് വാഗ്ദത്തത്തെ കാത്ത് ഞാൻ ക്ഷീണിക്കുന്നു എന്നുള്ളതാണ് നമ്മളിൽ പലർക്കും ഉണ്ടായ ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് വലിയ വാഗ്ദത്തമുണ്ട് നമ്മൾ ആ വാഗ്ദത്തങ്ങളെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പ്രതീക്ഷിച്ച സമയത്ത് പലതും വരാത്തത് കൊണ്ട് നമ്മൾ ചിലരെങ്കിലും ക്ഷീണിച്ചിട്ടുണ്ട് വാഗ്ദത്തങ്ങളുടെ കാത്തിരിപ്പിൽ ഇവിടെയും വാഗ്ദത്തങ്ങളുടെ കാത്തിരിപ്പിൽ തുടരുന്ന മനുഷ്യൻ ക്ഷീണിച്ചു എന്ന് പറയുന്നു ഞാൻ ഈ പറയുന്നതെല്ലാം ഒരാൾ ക്ഷീണിക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നിൽ വായിക്കുന്ന ഒരു വാക്യം ഇതാണ് എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു എല്ലാം ക്ഷീണം അപ്പൊ എൻ്റെ അകർത്യ നിമിത്തം ക്ഷീണിച്ചിരിക്കുന്നു വാഗ്ദത്തത്തെ കാത്ത് ക്ഷീണിച്ചിരിക്കുന്നു നിന്റെ രക്ഷയെ നിന്റെ നീതിയെ നിന്റെ വചനത്തെ കാത്തിരുന്ന് ക്ഷീണിക്കുന്നു ചങ്കീർത്തനം ആറിന്റെ ഏഴിൽ ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈരികൾ ഹേതുവായി ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു വ്യക്തി പര്യാപ്തമായ സാഹചര്യമാണ് നമ്മളിതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഈ പ്രശ്നത്തിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും നമ്മൾ ക്ഷീണിച്ച സാഹചര്യങ്ങൾ ക്ഷീണിച്ച ചുറ്റുവട്ടങ്ങൾ നമ്മളെ ഞെരുക്കത്തക്ക വിധത്തിൽ നമുക്കെതിരെ പാഞ്ഞെടുത്ത പൈശാചിക സ്വാധീനങ്ങൾ മാനുഷിക കൂട്ടുകെട്ടുകൾ മതശക്തികൾ അന്യാരാധനയുടെ കെട്ടുകൾ ഇതെല്ലാം നമ്മളെ അസ്വസ്ഥമാക്കുന്നുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ അതിനെ പൊളിക്കുന്ന ഒരാത്മശക്തി ഈ ആരാധനയിൽ നമ്മുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് പകരട്ടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുന്ന അനുഭവങ്ങളിൽ നമുക്കെങ്ങനെ അതിനെ കവർ ചെയ്യാൻ പറ്റും ഒരു മകനെ മകളെ പഠിപ്പിച്ചു കൊണ്ടുവന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു പഠിപ്പിച്ചത് വെറുതെയാണ് വളരെ പ്രതീക്ഷയോടെ ഒരു കാര്യം ആരംഭിക്കുന്നു ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ചെയ്തത് വെറുതെയാണ് വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ മാറുന്നത് ഇതെല്ലാം നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു ക്ഷീണിപ്പിക്കുന്നു എങ്ങനെ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും അതുപോലെ ഒരവസ്ഥയെ കുറിച്ച് പ്രവാചകം പറയുന്നുണ്ട് ഷിയാവ മുപ്പത്തിയെട്ട് പതിനാല് മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു ഞാൻ പോലെ കുറുകി എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു യഹോവേ ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു നീ എനിക്ക് ഇടനിൽക്കണമേ ഇത് നമ്മുടെ ഒരു ജീവിതാനുഭവമാണ് കൊക്കോ മീബൽ പക്ഷിയോ പോലെ ചിലയ്ക്കുന്നു ചിലയ്ക്കുന്നു എന്ന പദം അവിടുത്തെ പദമാണ് കരയുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പോലെ കുറുകുന്നു എൻ്റെ കണ്ണുയരത്തിലേക്ക് നോക്കി ക്ഷീണിക്കുന്നു നമ്മുടെ വർത്തമാനകാല അനുഭവങ്ങളാണ് എൻ്റെ പ്രിയരെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് തന്നെ ഉണ്ട് എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോ ഞാൻ ഫേസ്ബുക്ക് നോക്കിയിരിക്കുമെന്നല്ല പറയുന്നത് എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും ഈ രാവിലെ അങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് വരാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട് കർത്താപ് എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് തരണേ നിങ്ങളുടെ പ്രശ്നങ്ങളുമായി പ്രാർത്ഥനയിലേക്ക് വരിക പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുമായി പ്രാർത്ഥനയിലേക്ക് വരിക ഭൂമിയുടെ അറ്റത്ത് നിന്ന് കർത്താവിനോട് സംസാരിക്കുക ഇതാണ് ഭക്തന്മാർ ചെയ്തത് മുഴുവൻ അവരുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ അവരുടെ ആത്മാവ് തളർന്നപ്പോ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ മേലാതെ അവർ കുഴഞ്ഞപ്പോൾ അവർ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്ത രീതി ഇതാ ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും പറ്റിയ മാർഗം ഭൂമിയുടെ അറ്റത്ത് നിന്ന് കർത്താവിനോട് നിലവിളിക്കുക എന്നുള്ളതാണ് എത്ര പേർക്ക് അത് പറയാൻ പറ്റും കർത്താവ് ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കും അതാ നൂറ്റി രണ്ടാം സങ്കീർത്തിന് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ ക്ഷീണിച്ച യഹോബയുടെ മുൻഭാഗ തന്റെ സങ്കടത്തെ പകരുമ്പോൾ കഴിച്ചതെന്ന കഴിച്ചതെന്നാ നൂറ്റിരണ്ടിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത് എന്നിട്ട് പറയുന്ന യഹോബന്റെ പ്രാർത്ഥന കേൾക്കണമേ ക്ഷീണിച്ചിരിക്കുന്നവൻ ദൈവത്തിന് മുമ്പാകെ സങ്കടത്തെ പകരുകയാണ് ദൈവത്തോട് പറ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ഹൃദയത്തിന്റെ വലിയ സംഘർഷത്തെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പ്രതീക്ഷയില്ലായ്മേ കൈകാര്യം ചെയ്യാൻ ഏറ്റവും പറ്റിയിടം ദൈവത്തിൻ്റെ സന്നിധിയാണ് ദൈവത്തോട് പറയും എൻ്റെ പ്രാർത്ഥന കേൾക്കണേ കർത്താവേ പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ നാളുകളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ യശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതിന്റെ മുപ്പത് മുപ്പത്തൊന്നിൽ പറയുന്നത് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അതൊരു ബ്ലസ്സിംഗ് വേർഡാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും നിന്റെ തകർച്ചകളെ ഉയർച്ചകളാക്കാൻ നിന്റെ അസാധ്യതകളെ സാധ്യതകളാക്കാൻ നിന്റെ പ്രശ്നങ്ങളെ അനുഗ്രഹങ്ങളാക്കാൻ നീ അനുഭവിക്കുന്ന തിന്മയെ നന്മയാക്കാൻ ഏറ്റവും പറ്റിയ മാർഗം ഈ പറഞ്ഞത് ദൈവത്തെ കാത്തിരിക്കുക ഒരു വലിയ കൂട്ടം കൂട്ടന്തെ ക്ഷീണിച്ച് തളർന്നു പോകുന്നു ഇടറി വീഴുന്നു പക്ഷേ ദൈവത്തെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും ക്ഷീണിച്ചിരിക്കുന്ന ചിലരോട് പ്രവചനാത്മാവിൽ ഞാൻ തൂത് പറയുകയാണ് നിങ്ങൾ ശക്തിയെ പുതുക്കുന്ന ഒരു സീസൺ വരാൻ പോകുന്നു നിങ്ങളുടെ ക്ഷീണങ്ങളെ നിങ്ങൾ മറക്കുന്ന ഒരു സീസൺ വരാൻ പോകുന്നു നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾ ഓർക്കാതെ പോകുന്ന ഒരു സീസൺ വരാൻ പോകുന്നു അതാണ് പ്രവാചകൻ പറയുന്നത് മുൻപുള്ളതിനെ ഓർക്കേണ്ട സ്ത്രോത്രം മുൻപുള്ളതിനെ നിരൂപിക്കേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു പണ്ടുള്ളതിനെയും മുൻപുള്ളതിനെയും നമ്മുടെ മുൻപിൽ നിന്ന് മുഴുവനായി മാറ്റിയിട്ട പുതിയതൊന്ന് കർത്താവതയെ നമ്മുടെ മുൻപിൽ ആക്റ്റീവാക്കുകയാണ് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച് മാറാം ക്ഷീണിച്ചിരിക്കുന്ന എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറയാമതൊരു പുതിയ സീസണിന്റെ ആരംഭമായിരിക്കും നിങ്ങൾ രക്ഷപ്പെടത്തില്ല എന്ന് ചിന്തിക്കുന്ന ചിലരെ ലജ്ജിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഒരു പുതിയ സീസൺ ആരംഭിക്കുന്ന സമയം എത്ര പേർക്ക് ആത്മാവിൽ ആ വചനത്തെ റിസീവ് ചെയ്യാൻ പറ്റും എന്റെ മുൻപിൽ എൻ്റെ ദൈവം ഒരു പുതിയ സീസൺ തുറക്കാൻ പോവുകയാണ് ഞാൻ ഹോപ്ലെസ് ആയിരുന്നു അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ ദൈവത്തെ കാത്തിരിക്കുകയാണ് യോനയുടെ പുസ്തകം രണ്ടാമത്തെയും ഏഴാമത്തെ വാക്യത്തിൽ യോന അതാ പറയുന്നത് എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർ എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചായിരുന്നു അങ്ങനെ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ ഓർത്തു എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി ക്ഷീണമുള്ള ആരെങ്കിലും ഉണ്ടോ രക്ഷപ്പെടാനുള്ള നിയോഗത്തിൻ്റെ ദൈവശബ്ദം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു യോനെ അതാ പറയുന്നത് ഞാൻ ദൈവത്തെ ഓർത്തു എൻ്റെ പ്രാർത്ഥന നിങ്ങള വാക്കുകളെല്ലാം ശ്രദ്ധിച്ചു എല്ലാവരും പ്രശ്നത്തെ പ്രാർത്ഥനയ്ക്കകത്താ കൈകാര്യം ചെയ്തേ പ്രതിസന്ധിയെ പ്രാർത്ഥനയ്ക്കകത്താണ് കൈകാര്യം ചെയ്തത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം വാഗ്ദത്വത്തിൽ ആശ്രയിക്കുകയായിരുന്നു വചനത്തിൽ ധൈര്യപ്പെടുകയായിരുന്നു റോമലേഖന് നാലാമതി പത്തൊൻപതാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട് അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല സാഹചര്യമല്ല എതിര ഹോപ്ലെസ് എന്ന് പറയാൻ നൂറിൽ നൂറ് ശതമാനവും പറ്റുന്ന ഒരു സാഹചര്യം തൻ്റെ ശരീരം നിർജീവം തൻ്റെ ഭാര്യയുടെ ശരീരം നിർജ്ജീവം അതെല്ലാം സത്യമാണെന്ന് ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഞാൻ നിങ്ങളോട് ആത്മാവിൽ ചോദിക്കട്ടെ പലരും പറയുന്നത് സത്യമാണ് എന്നാലും വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കാൻ വാഗ്ദത്വത്തിൽ കയറി മുറുകെ ഒന്ന് പിടിക്കാവോ ശരീരം നിർജീവമാണെന്നുള്ളത് സത്യമാണ് പ്രതീക്ഷയില്ല എന്നുള്ളത് അതിനേക്കാൾ വലിയ സത്യ പക്ഷേ വാഗ്ദത്വത്തിൽ ദൈവം ഒരു മനുഷ്യൻ ധൈര്യപ്പെടുന്നു വാഗ്ദത്തങ്ങളിൽ ഒന്ന് ധൈര്യപ്പെടാമോ ദൈവവചനത്തിൽ ഒന്ന് ധൈര്യപ്പെടാമോ ദൈവത്തിന്റെ ഒന്ന് ധൈര്യപ്പെടാമോ ഇന്നലകളിൽ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിൽ ഒന്ന് ധൈര്യപ്പെടാമോ ദൈവാലോചനകളുടെ മുൻപിൽ ഒന്ന് വിധേയപ്പെടാമോ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം നിങ്ങളുടെ ക്ഷീണങ്ങളെ നിങ്ങൾ അനുഗ്രഹമാക്കി മാറ്റുകയാണ് അങ്ങനെയുള്ളവർ പ്രശ്നങ്ങളെ നന്മയാക്കി മാറ്റുകയാണ് ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം പ്രതിസന്ധിയുടെ നടുവിൽ മനസ്സ് ക്ഷീണിച്ച് ഹോപ്ലെസ് എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ പ്രാർത്ഥന എന്ന ബ്രിഡ്ജിനകത്തേക്ക് കയറാമോ രക്ഷ നേടാനുള്ള ഒരു പാറ സുരക്ഷിതമായ ഒരു സങ്കേതം അത് നമ്മുടെ മുൻപിൽ വെളിപ്പെടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുന്നു പരിശുദ്ധാത്മാവ് ആഴമായി ചിലരോട് സംസാരിക്കുന്നു ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അവൻ പാറ അവൻ്റെ പ്രവൃത്തി അത്യുത്തമം അവന്റെ വഴികളൊക്കെ ന്യായം അവൻ വിശ്വസ്തതയുള്ള ദൈവം വ്യാജമില്ലാത്തവൻ നീതിയും നേരമുള്ളവൻ അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് ഇന്ന് രാവിലെ ഒരു വലിയ വെളിപ്പാടിന്റെ കൈമാറ്റം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ ദൈവത്തിൽ ആ സ്ത്രീക്ക് ക്ഷീണിച്ചിരിക്കുന്നവന്റെ മേൽ ശക്തി പകരുന്നവൻ ബലമില്ലാത്തവന് ബലം പകരുന്നവൻ ക്ഷീണിച്ചിരിക്കുന്ന അവകാശങ്ങളുടെ മേൽ മഴ പെയ്യപ്പിച്ച് അവകാശങ്ങളെ തണുപ്പിക്കുന്നവൻ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി ചില കുടുംബങ്ങളുടെ മേൽ വിടുതലായി നന്മയായി ഇപ്പോൾ ഇറങ്ങി വരട്ടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ക്ഷീണിച്ചു ചില അവകാശങ്ങളുടെ മേൽ പുത്തൻ സ്വപ്നങ്ങളെ വിരിക്കുന്ന പുത്തൻ മഴകൾ യേശുവിൻ നാമത്തിൽ പെയ്യട്ടൻ ദൈവപ്രവർത്തികളുടെ മഴകൾ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക നിങ്ങളുടെ ലൈഫിൽ ദൈവപ്രവർത്തികളുടെ മഴകളെ കർത്താവിൻ്റെ ആത്മാവ് തുറന്നു തരാൻ പോവുകയാണ് മുൻമഴ വേണ്ടവർക്ക് മുൻമഴയും പിന്മഴ വേണ്ടവർക്ക് പിന്മഴയും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്ത് ദൈവത്തിങ്കിലേക്ക് നോക്ക് ഹോപ്ലെസ് എന്ന് പറയുന്ന ഇടത്ത് ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിക്ക് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട് ബ്രദർ ആർ എസ് വിജയരാജ് എഴുതിയ പാട്ടാണ് ആശയ്ക്ക് വകയില്ല എന്നു നനക്കേണ്ട നിന്നെ മെനഞ്ഞവൻ നിനക്കൊണ്ടുകൂടെ സൃഷ്ടിക്കും അവൻ കുറവായുള്ളതെല്ലാം ഏൽപ്പിക്ക തൻ കയ്യിൽ സകലത്തെയും അതിൻ്റെ അടുത്ത വാക്യതാണ് ഇത് സൈന്യത്താലേ അല്ല ശക്തിയാലേ അല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ കുടുംബങ്ങൾ ധൈര്യപ്പെടാൻ ദൂതു പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറവായിട്ടുള്ളതിനെ എൻ്റെ കർത്താവ് സൃഷ്ടിക്കും വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ ഡോക്ടർ പറഞ്ഞു അത് കുറവാണ് ഇത് കുറവാണ് അതങ്ങനെയാണ് ആ ഹോർമോൺ വ്യതിയാനും ഈ ഹോർമോൺ വ്യതിയാനും മറ്റേത് അങ്ങനെ ഇതാണ് അതാണ് ഞാൻ ആത്മാവിൽ പറയാം കുറവായുള്ളതിനെ സൃഷ്ടിക്കുന്ന ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ചിലരെ സ്പർശിക്കുന്ന ദൈവീക ആലോചനയാണ് ഇത് നിങ്ങളുടെ ലൈഫിലെ കുറവായിട്ടുള്ളതിനെ കർത്താവ് സൃഷ്ടിക്കാൻ പോവുകയാണ് ധൈര്യപ്പെടേ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആയിരിക്കാം നിങ്ങൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾ ചിലർ പറയുന്നുണ്ടായിരിക്കും ഈ പുരുഷായസ്സിൽ ഇത്രയും ഞാൻ പോയിട്ടില്ല കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് പ്രശ്നങ്ങളുമായി ദൈവസാന്നിധ്യത്തിലേക്ക് കയറിവ കർത്താവ് നിങ്ങളെ ആടിമുടി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് എല്ലാ കണ്ണുകളും നടത്തി എല്ലാ ധനങ്ങളും ഇന്ന് രാവിലെ കർത്താവിന്റെ ഒന്ന് തുറന്നു കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ ധൈര്യപ്പെട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിലൊന്ന് അടുത്തു വന്ന് എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഹോപ്ലെസ് ആണെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ വിളിച്ചപേക്ഷിക്കും ഒന്ന് പ്രാർത്ഥിച്ചേ ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭാഷയില്ല എന്ന് നിങ്ങൾ തോന്നിയാലും വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ സങ്കടത്തെ നിങ്ങൾക്ക് ദൈവസനത്തിൽ പകരാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാലും വെറുതെയാണെങ്കിലും പ്രാർത്ഥനാ മുറിയിൽ കയറി ഒന്നിരിക്കാൻ പറ്റുമോ ആ പ്രാർത്ഥനയ്ക്കകത്ത് മുഴങ്ങാലുമടക്കി വെറുതെയാണേലും ഒന്നിരിക്കാൻ പറ്റുമോ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ക്ഷീണങ്ങളെ നിങ്ങൾ മറക്കും ഒരു സ്ത്രീ കഷ്ടതയോടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുവെങ്കിലും കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അവൾ അവളുടെ വേദന മറന്നു പോകുന്നത് പോലെ നിങ്ങളുടെ വേദനകളാകമാനം മറക്കുന്ന ദൈവപ്രവർത്തികളെ നിങ്ങൾ കാണാൻ പോകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ അവിടുത്തെ സാന്നിധ്യത്തിന് സ്വാതന്ത്ര്യം ഈ ജനത്തെ ഉള്ളൻ തുറന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു ക്ഷീണിച്ചിരിക്കുന്ന അവകാശങ്ങളുടെ മേൽ മഴ പെയ്യട്ടെ ദൈവം പുഷ്ടി നൽകി ബലം നൽകി പ്രതിസന്ധിയുടെ അകത്തുനിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് സ്തോത്രം ഉള്ളൻ തുറന്നതിൻ്റെ മക്കളെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ